हाई फ्रेंड्स वेलकम बैक टू माय चैनल अब इन ना वीडियो मोली फिशिने अब चानल वीडियो आदि कहेंगे चानल सब्सक्राइब अदल वीडियो लाइक शेयर गप्पिनेपल पेट पेटर मत्स्यमाने मोली फिश आदल वेरटटी ऑफ मोली फिश मार्केटेब हाइब्रिड मोलीस कूड़ल का प्रसविक फिश आयु बिग्नेस सजस्ट पचर फिशा मोली फिश बट इन प्रॉब्लम इम्यूनिटी कुरवायो कैरी नोल को डिशीस वह पेट फिश सत्पा कारण कोम मोल के वाटर चेजो अलग कैरी को पेट एफक्टी पशे वेरटटी ऑफ मोलीस आयो नम्मल केयर कोडुत्तिट्टेंगे पेट्टन्न चत्तुपो अटाकिंग प्रॉपर्टी इल्लात्ततुकोंडु तन्ने गप्पी फिश प्लाटी फिश सोटेल फिश इतिन्टे टैंक मैट्स आयिट्टिडाम नन्नायिट्ट केयर चेय्यानेंगे 3 मुतल 5 वर्षम वरे इतिन्टे लाइफ स्पान उंड 22 डिग्री सेल्सियस मुतल 28 डिग्री सेल्सियस वरेयाण इतिन्टे टेंपरेचर अतुकोंड तन्ने केरलत्तिले टेंपरेचर इतिने एफक्ट चेय्यारिल्ल കളറിന്റെ ബേസിലും ബോഡി ഷേപ്പിന്റെ ബേസിലും അതേപോലെ തന്നെ ടെയിലിന്റെ ബേസിലും ഒക്കെ വെറൈറ്റീസ് ഓഫ് മോളീസ് ഇപ്പോ അവൈലബിൾ ആണ് അതിന് എക്സാമ്പിൾ ആണ് ബ്ലാക്ക് മോളി വൈറ്റ് മോളി ബലൂൺ മോളി ഗോൾഡൻ മോളി അതൊക്കെ ഇതിന്റെ ജെൻഡർ ഐഡന്റിഫിക്കേഷൻ മനസ്സിലാക്കാനുള്ള ഒരു ഫോട്ടോ ഞാൻ അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഫീമെയിലിൽ ആനൽ ഫിന്നും മെയിലിൽ ഗോണോപോഡിയും ആണുള്ളത് അത് ഇതിന്റെ ഫിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ബ്രീഡിംഗിന് ഏകദേശം 10 ടു 60 ബേബീസ് വരെ ഉണ്ടാവാം നമുക്ക് ലൈവ് ഫുഡോ അല്ലെങ്കിൽ പെല്ലറ്റ് ഫുഡോ ഒക്കെ ഇതിനെ ഫീഡിംഗ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒരു ദിവസം ഫീഡ് ചെയ്യാം ഗപ്പിയെ പോലെ തന്നെ ബേബീസിനെ കഴിക്കുന്ന ഫിഷ് ആയതുകൊണ്ട് ബ്രീഡിംഗ് കേജ് നിർബന്ധമാണ് ഇതിനെ ബേബീസിന് 3 നേരം ഫുഡ് കൊടുക്കുക ആർടിമി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് വരും ഇതിന്റെ ഫീഡിംഗും വാട്ടർ ക്വാളിറ്റിയാണ് ഇതിന്റെ ഗ്രോത്തിനേയും അതേപോലെ തന്നെ ഹെൽത്തിനേയും കളറിനേയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ലൈവ് ഫുഡും ഡ്രൈ ഫുഡും മിക്സ് ചെയ്ത് ഇതിനെ കൊടുക്കാവുന്നതാണ് 2 വീക്സ് ആണ് ഇതിന്റെ ബ്രീഡിംഗ് ടൈം 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങേണ്ടത് 3 ഡേയ്സിന് ശേഷം എഗ്ഗിന്റെ എല്ലോയോ അല്ലെങ്കിൽ മോയിനോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം ലൈവ് പ്ലാന്റ്സും സ്റ്റോൺ ഒക്കെ ഹൈഡിംഗ് സ്പോട്ട് ആയിട്ട് അക്വേറിയത്തിൽ വെക്കുന്നത് നല്ലതാണ് പിന്നെ മെഥിലിൻ ബ്ലൂ സൊല്യൂഷൻ ഒഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കമ്മ്യൂണിറ്റി ടാങ്കിലാണ് ഫിഷെങ്കിൽ അതിൽ മെഥിലിൻ ബ്ലൂ ഒഴിക്കരുത് ഇതിന്റെ ബ്രീഡിംഗ് റേഷ്യോ വന്നിട്ട് 2 ഫീമെയിലിന് 1 മെയിൽ ആണ് പിന്നെ അക്വേറിയം സാൾട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഫ്രഷേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മത്സ്യമാണ് മോളി ഫിഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക